ഇസ്ലാമിക ഉമ്മത്തിന്റെ നാശത്തിന് കാരണം നമ്മുടെ സംസ്കാരം നശിപ്പിച്ചതാ. ആ സാംസ്കാരിക നാശത്തിലേക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല. എല്ലാത്തിനും നമുക്ക് അച്ചടക്കം വേണം. എല്ലാത്തിലും വേണം ഞാൻ പറയുന്നത്. എല്ലാവരും തന്നെ നമ്മുടെ പൊതുവേദികളിലുമൊക്കെ ഇവിടെ തന്നെ ഞാൻ അവിടെ നിൽക്കാറുണ്ട്. രണ്ട് എന്റെ വനിതാ പ്രതിനിധികളാണ് നിന്നോണ്ടാ. അവരും ഒരു മാന്യത പാലിക്കുക. അതാ ഞാൻ പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് അതൊക്കെ ഒരു മാന്യം എല്ലാത്തിലും ഒരു മാന്യത പാലിക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ സഹോദരിമാരെ തെറ്റിദ്ധരിക്കുക. നിങ്ങൾ ഇരിക്കേണ്ടത് നിങ്ങൾ ഇരിക്കണം. സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ത്രീ പുരുഷന്മാരെ പോലെ ആകാൻ ഒരിക്കലും ശ്രമിക്കരുത്. നമുക്കും വേണ്ട ഒരു ഉറപ്പൊക്കെ എല്ലാ കാര്യത്തിലും. അവരുടെ കൃത്യം ഞാനത് പറയും. നിങ്ങൾ എന്ത് വിചാരിച്ചാലും ശരി, പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ കാര്യത്തിൽ പറയണം. നിങ്ങളുടെ എനിക്ക് ഒരു വിരോധം ഉണ്ടായതുകൊണ്ട് പറഞ്ഞതല്ല. വനിതാ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് കരുത്താണ്. സഹോദരിമാരുടെ കയ്യിലാണ് കാര്യം കിടക്കുന്നത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുകയും ഇസ്ലാമിക കൾച്ചർ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യണം. ഇസ്ലാമിക കൾച്ചറിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോയാൽ അത് നമുക്ക് നാശമേ ഉണ്ടാക്കൂ എന്ന കാര്യം നിങ്ങൾക്കും ബോധം വേണം. ഇരുത്തിയവർക്കും ഇരുത്തുന്നവർക്കും ബോധം വേണം എന്ന് കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. കാരണം അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കൾച്ചറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഈ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ സമുദായത്തിന്റെ ചില പ്രവർത്തനങ്ങളെ പറ്റുള്ള ഒരു വിമർശിക്കാൻ അവസരം നമ്മളുണ്ടായി കൊടുക്കുന്നുണ്ടാ. എന്റെ സഹോദരിമാരാരെങ്കിലും വിഷമിക്കരുത്. കാരണം ഞാൻ സ്വാഭാവികമായും അത് പറയേണ്ടത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത കൊണ്ടാണ്. നമുക്കൊരു കൾച്ചറുണ്ട്, അതിന്റെ അകത്ത് നിന്നാൽ മതി. അതേസമയത്ത് അവരെ പരിഗണിക്കേണ്ടതിന് ഉത്തമമായ പരിഗണന അവർക്ക് കൊടുക്കുകയും അവരെ ശരിക്കും മാനിക്കുകയും ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്കില്ല. അള്ളാഹു നല്ല നിലയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനും മാതൃകാപരമായി മുന്നോട്ട് പോകാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.